നമസ്കാരം. റോബിൻഹുഡിനെയും കായംകുളം കൊച്ചുണ്ണിയെയും ഓർമ്മിപ്പിക്കുന്ന മല്ലവനായ കള്ളൻ, അതാണ് ബീഹാറിലെ സീതാമഠിക്കാർക്ക് മുഹമ്മദ് ഇർഫാൻ. നാട്ടിൽ ഭാര്യയ്ക്ക് വോട്ട് പിടിക്കുന്നത് പോലും നാട്ടുകാർക്ക് കൃത്യമായി ഉറപ്പു നൽകിയത് പാലിച്ചുകൊണ്ടാണ്. ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവീൻ സീതാമഠി പുപ്രി വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഇർഫാന്റെ ഉറപ്പിലാണ്. പർവീനാകട്ടെ ഭാവി MLA ആയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മോഹം മനസ്സിൽ കൊണ്ടു നടക്കവെയാണ് ഇർഫാൻ കേരള പോലീസിന്റെ വലയിലാകുന്നത്. സീതാമഠി ജോഗിയ ഗ്രാമത്തിലെ 7 ടാറിട്ട റോഡുകൾ ഇർഫാന്റെ സംഭാവനയാണ്. തസ്കര സമ്പാദ്യത്തിൽ ഒരു പങ്ക് നാട്ടിലെത്തുമെന്നതിനാൽ ഇർഫാൻ സീതാമഠിയിൽ പോപ്പുലറാണ്. അയൽവാസിയായ പെൺകുട്ടിക്ക് ക്യാൻസർ ശസ്ത്രക്രിയയ്ക്ക് 20 ലക്ഷം രൂപ നൽകി ജീവൻ രക്ഷിച്ചതോടെ ഇർഫാന്റെ ജനപ്രീതി അതുക്കും മേലെയായി. 50 പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം ഇർഫാന്റെ സഹായത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് ഗുൽഷന്റെ കണക്ക്. ഇങ്ങനെ നല്ലവനായ കള്ളന്റെ ഇടപെടൽ ഈ ഗ്രാമത്തിൽ പലയിടത്തുമുണ്ട്. മീശ മാധവൻ കള്ളനായത് വെറുതെ അല്ലെന്ന് പറയുന്നത് പോലെയാണ് ഇർഫാന്റെ കഥ. പെങ്ങൾക്ക് സ്ത്രീധനം നൽകാൻ 10,000 രൂപ കയ്യിലില്ലാതെ ഗതികെട്ടപ്പോഴാണ് ഇർഫാൻ ആദ്യമായി മോഷ്ടിക്കാൻ ഇറങ്ങിയത്. 2010 ആദ്യ മോഷണം പിടികൂടാതെ പോയതോടെ ഇർഫാന് ആത്മവിശ്വാസമായി. നാട്ടുകാരായ 10-12 ശിഷ്യന്മാരെ കൂട്ടി തസ്കര സംഘമുണ്ടാക്കി. ഡൽഹി, മുംബൈ, പൂനെ തുടങ്ങി വൻ നഗരങ്ങളിലായിരുന്നു പിന്നീടുള്ള ഓപ്പറേഷനുകൾ. ഇടയ്ക്കിടെ ആഡംബര കാറുകളിൽ വീട്ടിലെത്തിയപ്പോൾ വൻ ബിസിനസ് എന്തോ തുടങ്ങിയെന്നാണ് നാട്ടുകാർ കരുതിയത്. ഗ്രാമത്തിലെ ചെറിയ വീടിനു പകരം ബംഗ്ലാവ് ഉയർന്നു. UPയിലെ ഗസിയാബാദ് കവിനഗറിലെ ബംഗ്ലാവിൽ നിന്ന് 1.5 കോടി രൂപ കവർന്ന കേസിലാണ് പിടിവീണത്. CCTV ക്യാമറകൾ ഇർഫാനെയും ശിഷ്യരെയും ചതിച്ചു. ഇർഫാനെ തപ്പി സീതാമഠിയിലെത്തിയ UP പോലീസ് ഭാര്യ ഗുൽഷനെയും തസ്കര സംഘത്തിലെ 2 പേരെയും പൊക്കി. ഇർഫാന്റെ ബിസിനസ് രഹസ്യം അതോടെ നാട്ടിൽ പാട്ടായി. ഭാര്യയും കേസിൽ പ്രതിയായതോടെ ഇർഫാൻ പോലീസിന് കീഴടങ്ങി. ഇർഫാനെ യഥാവിധി ചോദ്യം ചെയ്ത UP പോലീസ് VIP വസതികളിലെ മോഷണ കഥകൾ കേട്ട് നടുങ്ങി. ഡൽഹിയിലെ ഒരു ജഡ്ജിയുടെ വസതിയിൽ നിന്ന് 65 ലക്ഷം രൂപ മോഷ്ടിച്ചെന്ന ഇർഫാന്റെ മൊഴി അനുസരിച്ചാണ് UP പോലീസ് ജഡ്ജിയെ ചെന്ന് കണ്ടത്. കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ജഡ്ജി പോലീസിനെ തിരിച്ചയച്ചു. കള്ളപ്പണക്കേസിൽ പ്രതിയാകുമെന്ന ഭയത്തിൽ ഇർഫാനോട് ക്ഷമിച്ച സന്മനസ്സുള്ള പണക്കാർ വേറെയുമുണ്ടായി. തസ്കര ജീവിതം ഊർജിതമായി തുടരാൻ ഇർഫാന് പ്രോത്സാഹനം പകരുന്നതായിരുന്നു VIP വസതികളിലെ മോഷണാനുഭവങ്ങൾ. ആഡംബര കാറുകളിൽ മോഷണം മുതലുമായി ഗമയിൽ മുങ്ങുന്ന ഇർഫാന്റെ വാഹനം തടഞ്ഞു പരിശോധിക്കാൻ സാധാരണ പോലീസുകാർക്കും ധൈര്യമുണ്ടാകാറില്ല. രാജ്യത്തെ കുപ്രസിദ്ധ മോഷ്ടാവായ ഭർത്താവിന്റെ പേരിൽ വോട്ട് ചോദിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയ ഗുൽഷാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു MLA ആകണം എന്ന മോഹം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഭർത്താവ് മുഹമ്മദ് ഇർഫാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നായിരുന്നു തന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഗുൽഷൻ പ്രതികരിച്ചത്. താൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഭർത്താവ് തന്നോട് പറഞ്ഞതായും 3 വർഷങ്ങൾക്ക് മുൻപ് ഗുൽഷൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭാര്യയോട് പറഞ്ഞ വാക്ക് മുഹമ്മദ് ഇർഫാൻ പാലിച്ചില്ല. ഭാര്യ ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചിട്ടും ബീഹാർ റോബിൻഹുഡ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഇർഫാൻ രാജ്യത്തെ പല ഭാഗങ്ങളിലായി മോഷണം തുടർന്നു. പലതവണ പിടിക്കപ്പെട്ടു. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയാൽ വീണ്ടും എല്ലാം പഴയപടി തന്നെയാകും. ഒടുവിൽ കൊച്ചിയിൽ ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിലും ഇർഫാൻ മോഷ്ടിക്കാൻ കയറി. 1 കോടിയോളം രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങളുമായി കടന്നു കളഞ്ഞു. എന്നാൽ മോഷണം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ ബീഹാർ റോബിൻഹുഡിനെ കേരള പോലീസും കർണാടക പോലീസും ചേർന്ന് പൂട്ടി. മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെ റോബിൻഹുഡ് ഉടുപ്പിയിൽ വെച്ച് കർണാടക പോലീസിന്റെ പിടിയിലായി. നഗരങ്ങളിൽ സമ്പന്നർ താമസിക്കുന്ന കോളനികളും പാർപ്പിട സമുച്ചയങ്ങളുമാണ് ഇർഫാൻ മോഷണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത്. വെറും ഒരു സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് പോലും ഇയാൾ വീടിന്റെ ജനലോ വാതിലോ തകർത്ത് അകത്തു കയറും. പുലർച്ചെ 1 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയമാണ് മോഷണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത്. ഗസിയാബാദിലെ ഒരു വീട്ടിൽ നിന്ന് ഏകദേശം 1.5 കോടിയുടെ വസ്തുക്കളാണ് ഇർഫാൻ മോഷ്ടിച്ചത്. ഡൽഹിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് 65 ലക്ഷം രൂപയും കവർന്നിരുന്നു. 2016 നോട്ട് നിരോധനത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ കവർച്ച. ആഡംബര കാറുകളിൽ സഞ്ചരിച്ച് ആഡംബര വീടുകൾ കൊള്ളയടിക്കുന്നതാണ് പ്രതിയുടെ രീതി. നേരത്തെ സ്ഥിരമായി ജാഗ്വാർ കാറിലായിരുന്നു ഇയാളുടെ യാത്ര. ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെത്തിയപ്പോൾ അത് ഹോണ്ട അക്കോർഡിലായി. ഈ കാറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സീതാമർഹി എന്ന ചുവന്ന ബോർഡും ഘടിപ്പിച്ചിരുന്നു. തന്റെ ഭർത്താവ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത് ഒരിക്കലും തന്റെ കുടുംബത്തിന് വേണ്ടിയല്ലെന്നായിരുന്നു 2021 ഇർഫാന്റെ ഭാര്യ ഗുൽഷാൽ പർവീൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കില്ല. ഒരിക്കലും കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സഹായം ആവശ്യമുള്ളവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് എല്ലാം ചെയ്തതെന്ന് ഗുൽഷാൻ പറഞ്ഞു. മോഷണം മുതലിൽ നിന്ന് ഒരു വിഹിതം ഉപയോഗിച്ച് ഗ്രാമത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതായിരുന്നു ഇർഫാന്റെ രീതിയെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങളെല്ലാം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തം ഗ്രാമമായ ജോഗിയയിലും സമീപ പ്രദേശങ്ങളിലുമായി 1 കോടി രൂപ ചെലവാക്കി 7 റോഡുകളാണ് മോഷ്ടാവ് നിർമ്മിച്ചു നൽകിയത്.
ഇതിനു പുറമെ ഒട്ടേറെ പെൺകുട്ടികളുടെ വിവാഹത്തിനും രോഗികളുടെ ചികിത്സയ്ക്കും ഇയാൾ പണം നൽകി സഹായിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ 2021 ഗുൽഷാൻ പർവീൻ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഇർഫാന്റെ പേരിലാണ് വോട്ട് ചോദിച്ചത്. ഗുൽഷാന്റെ തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും രാജ്യത്തെ കുപ്രസിദ്ധ മോഷ്ടാവായ ഭർത്താവിന്റെ ചിത്രം ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് തനിക്കല്ല, തന്റെ ഭർത്താവിനാണെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഗുൽഷാന്റെ പ്രതികരണം. 2000 ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഭർത്താവിനാണെന്നായിരുന്നു ഗുൽഷാൻ പറഞ്ഞിരുന്നത്. ഒരിക്കൽ മോഷണത്തിന് ഭർത്താവിനെ സഹായിച്ചു എന്ന കുറ്റത്തിന് ഗുൽഷാനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.